എല്ലാവരെയും കെൽസ ക്യൂസ് ട്വൻറ്റി ട്വൻ്റി ത്രത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു ആദ്യം ഞാൻ എന്നെ പരിചയപ്പെടുത്താം ഞാൻ നിസാർ അഹമ്മദ് ഡിസ്ട്രിക്ട് ജഡ്ജ് ആൻഡ് മെമ്പർ സെക്രട്ടറി കേരള സ്റ്റേറ്റ് ലീഗൽ സർവീസ് അതോറിറ്റി ഇന്നത്തെ നമ്മുടെ ക്യൂസ് മാസ്റ്റേഴ്സ് അഡ്വക്കേറ്റ് പാർവതി സഞ്ജയ് അഡ്വക്കേറ്റ് രാജേഷ് ഹർപ്പിള്ളൈ അഡ്വക്കേറ്റ് വിനോദ് ഭട്ട് മൂന്ന് പേരും കേരള ഹൈക്കോടതിയിലെ സീനിയർ എം എൻ എ ലോയേഴ്സാണ് അപ്പോൾ എല്ലാവർക്കും വിജയ ആശംസകൾ നേർന്നുകൊണ്ട് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു നോർമലി നമ്മൾ നടത്തുന്നത് ക്ലോക്ക് വൈസ് ഒരു റൗണ്ട് ആൻറ്റി ക്ലോക്ക് വൈസ് സെക്കൻഡ് റൗണ്ട് അങ്ങനെയാണ് നമ്മൾ ചെയ്യാറുള്ളത് എന്നിവ ആദ്യം ഒരു ചെറിയ ഇൻട്രൊഡക്ഷൻ അത് കഴിഞ്ഞിട്ട് റൂൾസും റെഗുലേഷൻസും ഓഫ് ദ ക്വിസ് അഡ്വക്കേറ്റ് രാജേഷ് വിൽ എപ്രൈസ് യു ഓഫ് ദാറ്റ് കൻ യു ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ് ഫ്രം കാസർഗോഡ് ദ നെയിം ഓഫ് യുവർ സ്കൂൾ ആൻഡ് ദ നെയിം ഓഫ് ദ പാർട്ടിസിപ്പൻസ് ആസ് വെൽ എൻ്റെ പേര് അനുഗ്രഹ ജി നായർ ഞാൻ രാജാസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് ടു ബയോസയൻസ് വിദ്യാർത്ഥിനിയാണ് പേര് ിലെ പ്ലസ് വൺ സയൻസ് വിദ്യാർത്ഥിയാണ് എൻ്റെ പേര് വീണ ആർ ഞാൻ എസ് എൻ ട്രസ്റ്റ് തോട്ടട കണ്ണൂർ സ്കൂളിലെ പ്ലസ് വൺ ബയോ സയൻസ് വിദ്യാർത്ഥി എൻ്റെ പേര് അനന്യ രാജേഷ് ഞാൻ എസ് എൻ ട്രസ്റ്റ് എച്ച് എസ് എസ് സ്കൂൾ തോട്ടട കണ്ണൂരിലെ പ്ലസ് ടു ഹ്യൂമാനിറ്റീസ് വിദ്യാർത്ഥിനിയാണ് നമസ്കാരം എൻ്റെ പേര് പൂജ പുഷ്പരാജ് ഞാൻ എസ് എൻ ട്രസ്റ്റ് ഹയർ സെക്കൻഡറി സ്കൂൾ തോട്ടട പ്ലസ് വൺ ബയോ സയൻസ് വിദ്യാർത്ഥിനിയാണ് എൻ്റെ പേര് ആൻസ് ആൻഡ് റോയ് ഞാൻ സെൻറ്റ് മേരീസ് കോളേജ് ഹയർ സെക്കൻഡറി സ്കൂൾ സുൽത്താൻ ബത്തേരി വയനാട് സ്കൂളിലെ വിദ്യാർത്ഥിയാണ് പ്ലസ് ടു ഹ്യൂമാനിറ്റീസ് എൻ്റെ പേര് ആദിത്യനൻ അതേ സ്കൂളിൽ നിന്ന് പ്ലസ് വൺ ഹ്യൂമാനിറ്റീസിലെ വിദ്യാർത്ഥിയാണ് എൻ്റെ പേര് മുഹമ്മദ് സഹൽ സെന്റ് മേരീസ് കോളേജ് എച്ച് എസ് എസ് എച്ച് എസ് സുൽത്താൻ ബത്തേരി വയനാട് പ്ലസ് ടു ഹ്യൂമാനിറ്റീസ് വിദ്യാർത്ഥിയാണ് എൻ്റെ പേര് നെർഗിസ് ഫാത്തിമ ജെ എൻ എം ജി എച്ച് എസ് എസ് നിന്ന് പുതുപ്പണം കോഴിക്കോട് നിന്ന് പ്ലസ് വൺ ബയോളജി സയൻസ് എൻ്റെ പേര് പാർവതി നായർ ജെ എൻ എം ജി എസ് എസ് എസിൽ നിന്ന് വരുന്നു പ്ലസ് ടു ഹ്യൂമാനിറ്റീസ് എൻ്റെ പേര് ഫാത്തിമതുൽ റിയാ പർവീൻ ജെ എൻ എം ജി എച്ച് എസ് എസ് പുതുപ്പണം കോഴിക്കോട് നിന്നും പ്ലസ് വൺ ബയോളജി സയൻസ് വിദ്യാർത്ഥി ഞങ്ങൾ എഴരിക്കോട് പി കെ എം എച്ച് എസ് എസ്സിൽ നിന്ന് വരുന്ന ബയോ പ്ലസ് ടു ബയോസയൻസ് വിദ്യാർത്ഥിയായ ഞാൻ അൽഫാസ് അബ്ദുൾ ജലീൽ ഞാൻ ഫാത്തിമ ഫാത്തിമാനിത പ്ലസ് ടു ബയോ സയൻസ് പ്ലസ് വൺ ബയോസയൻസ് എം കെ പ്ലസ് ടു സയൻസ് ഞാൻ ശ്വേത പാലക്കാട് പറലെ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് വരുന്നു പ്ലസ് ടു ഹ്യൂമാനിറ്റീസ് വിദ്യാർത്ഥിനിയാണ് ഞാൻ ഫാത്തിമ നദ പാലക്കാട് പറളി ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് വരുന്നു പ്ലസ് ടു ഹ്യൂമാനിറ്റീസ് വിദ്യാർത്ഥിനിയാണ് ഹലോ എൻ്റെ പേര് അഭിശ്രീ ഞാൻ പ്ലസ് ടു ഹ്യൂമാനിറ്റീസ് വിദ്യാർത്ഥിനിയാണ് പറലെ ഹൈസ്കൂളിൽ നിന്ന് വരുന്നു എൻ്റെ പേര് ശബരി ഞാൻ സീക്രട്ട് ഹാർട്സ് കോൺവെൻറ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്ലസ് ടു ഹ്യൂമാനിറ്റീസ് സ്റ്റുഡൻ്റാണ് എൻ്റെ പേര് നന്ദിതാ സി ഞാൻ സേക്കഡ് ഹാർട്സ് കോൺവെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് ടു ഹ്യൂമാനിറ്റീസ് വിദ്യാർത്ഥിയാണ് എൻ്റെ പേര് നന്ദന സി ഞാൻ സേക്കഡ് ഹാർട്സ് കോൺവെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് ടു ഹ്യൂമാനിറ്റീസ് വിദ്യാർത്ഥിനിയാണ് എൻ്റെ പേര് അലിവൻ ആൻ്റണി ഞാൻ ജി എച്ച് ഇടപ്പള്ളിയിലെ പ്ലസ് ടു ഹ്യൂമാനിറ്റീസ് വിദ്യാർത്ഥിയാണ് നമസ്കാരം എൻ്റെ എൻ്റെ പേര് അയ്യപ്പ കൃഷി ഞാൻ പ്ലസ് വൺ ഹ്യൂമാനിറ്റീസ് വിദ്യാർത്ഥിയാണ് ഞങ്ങൾ മൂന്നേരും സെൻറ്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂൾ കട്ടപ്പനിയിൽ നിന്ന് വരുന്നു മനി മീസ് അഞ്ജു ബിജോ ഞാൻ പ്ലസ് വൺ പ്യുവർ സയൻസ് വിദ്യാർത്ഥിനിയാണ് എൻ്റെ പേര് ഏഞ്ചൽ വിൻസെൻ്റ് ഞാൻ പ്ലസ് വൺ കൊമേഴ്സ് വിദ്യാർത്ഥിനിയാണ് എൻ്റെ പേര് അനഹ അനീഷ് ഞാൻ പ്ലസ് വൺ കൊമേഴ്സ് വിദ്യാർത്ഥിനിയാണ് എൻ്റെ പേര് സംബൃത വിനോദ് ഞാൻ എസ് എൻ ഡ്രസ് എച്ച് എസ് എസ് ചേർത്തലയിൽ നിന്ന് പ്ലസ് വൺ ഹ്യൂമാനിറ്റീസ് വിദ്യാർത്ഥിനിയാണ് നമസ്കാരം ഞാൻ ഭദ്രപ്രിയ എസ് എൻ ഡ്രസ് എച്ച് എസ് എസ് ചേർത്തലയിലെ പ്ലസ് ടു ഹ്യൂമാനിറ്റീസ് സ്റ്റുഡൻ്റാണ് എൻ്റെ പേര് ആമിന മുഹമ്മദ് എസ് എൻട്രസ് എച്ച് എസ് എസ് ചേർത്തല ആലപ്പുഴയിൽ നിന്ന് പ്ലസ് വൺ ഹ്യൂമാനിറ്റീസ് ആണ് ഞങ്ങൾ ഏജേജ് ജോൺ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ തലയോളപ്പറമ്പിലെ സ്റ്റുഡൻസ് ആണ് എൻ്റെ പേര് ശ്രീലക്ഷ്മി പ്ലസ് ടു ബയോമാക്സ് എൻ്റെ പേര് ഐശ്വര്യ രഞ്ച് പ്ലസ് ടു ഹ്യൂമാനിറ്റീസ് ആം ആദിത്യ ജോഷി പ്ലസ് ടു ഹ്യൂമാനിറ്റീസ് നമസ്കാരം എൻ്റെ പേര് രേവതിമോൾ പി എസ് ഞങ്ങൾ അടൂർ ഗവൺമെൻറ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് വരുന്നു ഞാൻ പ്ലസ് ടു വിദ്യാർത്ഥിയാണ് ഹ്യൂമാനിറ്റീസ് എൻ്റെ പേര് ദിയ കൃഷ്ണൻ ഞങ്ങൾ ഗവൺമെൻറ് ബോയ്സ് ഹയർ സെക്കൻഡറിയിൽ നിന്ന് വരുന്നു അടൂർ എൻ്റെ പേര് നിയ അന്നാവർഗീസ് അടൂർ ഗവൺമെൻറ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് വരുന്നു പ്ലസ് ടു ഹ്യൂമാനിറ്റീസ് വിദ്യാർത്ഥിയാണ് നമസ്കാരം എൻ്റെ പേര് പൂർണിമ ഞാൻ കരുനാപ്പള്ളി മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് വരുന്നു ഞാൻ പ്ലസ് വൺ ഹ്യൂമാനിറ്റീസ് സ്റ്റുഡൻ്റാണ് എൻ്റെ പേര് എ എസ് പല്ലവി ഞാനും ഗവൺമെൻറ് എച്ച് എസ് എസ് നിന്ന് വരുന്നു ഞാൻ പ്ലസ് ടു ഹ്യൂമാനിറ്റീസ് സ്റ്റുഡൻ്റാണ് എന്റെ പേര് ബാലഗോവിന്ദ് ഞാൻ ഗവൺമെന്റ് പ്ലസ് വിദ്യാർത്ഥിയാണ് ഞങ്ങൾ ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂൾ വെഞ്ഞാറമൂട് സ്കൂളിലെ വിദ്യാർത്ഥികളാണ് എന്റെ പേര് ഗൗരിപ്രിയ പ്ലസ് വൺ ഹ്യൂമാനിറ്റീസ് എന്റെ പേര് അശ്വിൻ വിജയ് പ്ലസ് ടു ദി ഓഫ് കേരള സ്റ്റേറ്റ് ലീഗൽ സർവീസ് അതോറിറ്റി ക്വിസ് കോമ്പറ്റീഷൻ ഇതിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വളരെ സിമ്പിൾ ആണ് എല്ലാ നേരിട്ടുള്ള ചോദ്യങ്ങൾക്കും നിങ്ങൾക്ക് പത്ത് പോയിൻറ്റ് കിട്ടും അതായത് ഞങ്ങൾ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യും ഒരു റൗണ്ട് ഇപ്പോൾ കാസർഗോഡ് നിന്ന് സ്റ്റാർട്ട് ചെയ്താൽ നെക്സ്റ്റ് റൗണ്ട് വിൽ ബി സ്റ്റാർട്ടിങ് ഫ്രം തിരുവനന്തപുരം എല്ലാ നേരിട്ടുള്ള ചോദ്യങ്ങൾക്കും പത്ത് പോയിൻറ്റ് പാസ് ചെയ്തു വരുന്ന ചോദ്യങ്ങൾക്ക് അഞ്ച് പോയിൻ്റ് ആയിരിക്കും റീസണബിൾ ടൈം വിൽ ബി ഗിവൺ ടു ആൻസർ ദി ക്വസ്റ്റ്യൻ പാസ് ചെയ്തു വരുന്ന ചോദ്യങ്ങൾക്ക് വേഗം വേഗം ഉത്തരം പറയണം എന്തെങ്കിലും ചോദ്യങ്ങൾ മനസ്സിലാവാത്തതുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്പപ്പോൾ ചോദിക്കാം മലയാളത്തിൽ പറയണമെങ്കിൽ പറയാം ചോദിക്കാം ക്വിസ് മാസ്റ്റേഴ്സ് ഡിസിഷൻ വിൽ ബി ഫൈനൽ ചില ചില ഉത്തരങ്ങൾക്ക് ചിലപ്പോൾ മാർക്ക് സ്പ്ലിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും ചിലപ്പോൾ ഹാഫ് മാർക്ക് കൊടുക്കേണ്ടതായിട്ട് വരും അതെല്ലാം ക്രിവിസ് മാസ്റ്റേഴ്സ് പ്രോഗേറ്റീവ് ഇവിടെ പങ്കെടുക്കുന്ന എല്ലാവർക്കും അത് നമുക്ക് കുറേ കാണികളുണ്ട് ചില സ്കൂൾ സ്റ്റുഡൻസുകൾ സ്റ്റുഡൻസുണ്ട് പേരൻസുണ്ട് ഒരു പക്ഷേ ഇവിടെ പങ്കെടുക്കുന്ന ആൾക്കാരെക്കാൾ കൂടുതൽ അറിവും ജ്ഞാനവുമുള്ള ആൾക്കാരായിരിക്കാം പുറകിലിരിക്കുന്നത് പക്ഷേ യാതൊരു കാരണവശാലും ോംപ്റ്റ് ചെയ്യരുത് നിങ്ങളുടെ ഫോൺ കഴിയുന്നതും സൈലൻ്റ് മോഡിൽ ഇടുക സൈലൻ്റ് മോഡിൽ ഇട്ടിരിക്കണം യാതൊരു കാരണവശാലും പ്രോംപ്റ്റ് ചെയ്യരുത് ഒരു നിങ്ങൾക്ക് ഉത്തരം അറിയാമെങ്കിലും നിങ്ങളെ സഹായിക്കാനോ യാതൊരു സിഗ്നലുകളും കൊടുക്കരുത് അങ്ങനെ എന്തെങ്കിലും സിഗ്നൽ റിസീവ് ചെയ്താൽ ഞങ്ങൾ ഡിസ്ക്വാളിഫൈ ആ ടീമിനെ തന്നെ മാസ്റ്റേഴ്സ് ഡിസിഷൻ വിൽ ബി ഫൈനൽ സോ ദ First round will be on personalities, events, and also provisions. So the first question goes to Team Kasargod. Who heads the National Human Rights Commission? Arun Mishra. On full light, Shrikim Bari, on the complete light. AK Mishra, Arun Kumar Mishra, Arun K Mishra. Okay, I would prefer to get a.

Which year did the, did the President of India declare emergency in the country under Article 352 of the Constitution of India for the first time? On an important for the first time, which year did the President of India declare emergency in the country under Article 352 of the Constitution of India for the first time? 1975. No.

Ah. justice vinod chandran. Ah. yes, yes. when you refer to high court and supreme court judges, please make sure that you don't call them by name. please use the prefix. because we give them the due respect. they are a constitutional post. so it's justice vinod chandran, correct answer. so the five marks goes to correcord. the next question, direct question also comes to you, correcord. when is law day celebrated? november 26th.

ആയിട്ട് ചോദിച്ചോട്ടെ ഒരു ഇൻക്വിസിറ്റീവ് നിങ്ങൾക്ക് ഒരു ഒരു എനർജി ലെവൽ കൂട്ടാനും ഉണ്ടായിരുന്ന ആൾ ആരാസ് ആർ വെങ്കട്ടരമണി ജോയിൻറ്റ് ഓഫീസ് ഓൺ ഇൻ ഒക്ടോബർ ഹു വാസ് ഇമ്മീഡിയറ്റ്ലി ഹിം വേണുഗോപാൽ വേണുഗോപാൽ ഓഫ് ഗുഡ് ഓൺ ടു ദ പോയിന്റ് Now, uh, the next question goes to Palakkad. Who holds the portfolio of law in the union ministry? Kiran Rijiju. Correct answer. So Kiran Rijiju is the correct answer. Direct points. Palakkad gets 10 points. Then the next question. Trishur, direct question. You're all preparing for CLAT. You'll all be having, if, if you are preparing for CLAT, first choice would be National Law School of India University. Bangalore. It's one of the premium institutions of the country. Now, who's the chancellor of the National Law School of India University, Bangalore, the premium law school of the country? Who's the chancellor? Chief Justice of Karnataka. You're wrong. Karnataka? Supreme Court Chief Justice. You're right. It's the Chief Justice of India, who is the chancellor of the National Law School of India University, Bangalore. <laughs>

Dr. Shaktikanta Das. Very good, very good. Right answer. <laughs> Dr. Shaktikanta Das is the present governor of the Reserve Bank of India. Now you get direct points, 10 points directly. The next direct question goes to Kote Name the first female advocate in India. Justice Anna Chandi. Allah. She was not the first female advocate in India. She was perhaps the first judge. She was the first female in India. Question passes to Patrandita. Cornelia. Ah, full name are you? Karnolia Subarji. Ah, Karnolia Sorabji. Ah. Yes, correct answer. Correct answer. So it is uh, Cornelia Sorabji. Passed points again to Patrandita, five points. The next direct question goes to Patrandita itself. This is a very important question.

Pollam? Amit Shah. No. Tirurandaviram? No. He's a very unassuming person, but he was a person who took a lot of important decisions. Pass no. comes to Kasargod? Nirmala Sitaram. No. no, 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 no. She's a finance minister right now. Uh, Kannur? Pass. Pass. Why not? Pass. Man. Kodikod? Sushama Swaraj. No. Malaparam? ഉറി എന്ന് പറഞ്ഞ സിനിമ കണ്ടിട്ടില്ലേ നിങ്ങള് പാലക്കാട് പ്രണവ് മുഖർജി അരുൺ ജെയ്റ്റ്ലി മനോഹർ പരീക്കർ മനോഹർ പരീക്കർ എറണാകുളം ഹിന്ദി ഓക്കെ സോ നെക്സ്റ്റ് ഡയറക്ട് ക്വസ്റ്റൻ ഗോസ് ടു കൊല്ലം

So very, I think about sometime in November this happened. Right answer, 10 points go to Trivandrum. So the first round of questions is over. So we have completed the first round. Quite different from last year. We have some surprise uh, leaders after the first round. Uh, but then I'll just go according to order. Kasargod is yet to open their account, Kannur, is also yet to open their account. Wainard has five points. Kodikode has 15 points. I think they are leading in the first round. <clears throat> Malappuram has 10 points. Palakkad has 10 points. Trishur is uh, yet to open their account. Ernakulam is jointly leading with Kodikode. 15 points. Ediki is yet to open their account. Alapura has 10 points. Kottayam is yet to open their account. Patanandita is also leading with 15 points. Kollam has 10 and Trivandrum has 10. So interestingly, we have three teams tied at 15. Patanandita, Ernakulam, and Koorikkod.